ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും സ്റ്റൂ അല്ല കേട്ടോ, ബീഫ് കൊണ്ടുള്ള സ്റ്റൂ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും നമ്മൾക്ക് ഈ സമയത്ത് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയും നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്കിതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നമ്മൾക്കിതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കിസ്മിസ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾക്ക് കശുവണ്ടിയും കിസ്മിസും കൂടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ 2 ഏലക്കായ ചതച്ചത്, 3-4 കരയാമ്പും, 3 ചെറിയ കഷ്ണം പട്ട, 1-10 കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടായി നല്ല മസാലയുടെ സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും നമ്മൾക്കിതിലേക്ക് 2 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ചെറിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. മറ്റൊരു എരിവിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല, കുരുമുളകും പച്ചമുളകും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പില ഒരു തണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വാടി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നമ്മൾ ആദ്യം പട്ടയും ഗ്രാമ്പൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താലും മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1/2 കപ്പ് 2/2 പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2/2 പാൽ എന്ന് പറയുന്നത് നമ്മളുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ആദ്യത്തെ പാല് മാറ്റിയതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് 2/2 പാലെടുക്കുന്നതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം നമുക്ക് വേണ്ട ചാറിൻ്റെ ആവശ്യാനുസരണം 2/2 പാല് ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ കുറവ് ചാറ് മതി എന്നാണെങ്കിൽ 1 കപ്പ് 2/2 പാല് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചാറ് വേണം എന്നാണെങ്കിൽ നമ്മൾക്ക് 2 കപ്പ് 2.5 കപ്പോളം ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 1 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും കൂടെ ഇറച്ചി വേവിച്ച വെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ക്യൂബായിട്ട് അരിഞ്ഞിട്ട് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഇറച്ചി വേവിച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ വേവിക്കുമ്പോൾ ആ ടേസ്റ്റും കൂടെ, ഇറച്ചിയുടെ ടേസ്റ്റും കൂടെ നമ്മളുടെ ഉരുളക്കിഴങ്ങിലും ക്യാരറ്റിലും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ഇറച്ചിയാണ്. ഇറച്ചി മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇറച്ചി വേവിച്ച സ്റ്റോക്കും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം നമുക്ക് സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഭയങ്കരമായിട്ടൊന്ന് കുറുകരുത്, ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിയാൽ മാത്രം മതി. സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ഇറച്ചി എടുക്കുമ്പോൾ കുറച്ച് നെയ്യുള്ള ഭാഗം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും, ടേസ്റ്റും നല്ലതുപോലെ ഉണ്ടാകും. അഥവാ നെയ്യില്ലാത്ത ഭാഗമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യ് 1 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇറച്ചിക്ക് നല്ല നെയ്യുള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ നെയ്യൊന്നും വേറെ ചേർക്കുന്നില്ല. നന്നായിട്ട് എല്ലാം കൂടെ തിളച്ച് വരുന്ന ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ, അവസാനം നമ്മൾ 1/2 പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ഗ്രേവിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റൂ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തലപ്പാൽ അല്ലെങ്കിൽ 1/2 പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നമ്മളുടെ സ്റ്റൂ ഓൾറെഡി ചെറുതായിട്ടൊന്ന് തിക്കാകും. അപ്പോൾ ഈ കോൺഫ്ലവറൊക്കെ ചേർക്കുകയാണെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെയൊക്കെ വീട്ടിലെന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമേ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇനി മുതൽ ഇടയ്ക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിൽ സ്റ്റൂ ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ വെള്ളയപ്പം, പുട്ട്, ബ്രെഡ് ഇതൊക്കെ സ്റ്റൂവിൻ്റെ കിടിലം കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വേഗം വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.